നമസ്കാരം. സംസ്ഥാനത്ത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് ഉടൻ തീരുമാനമുണ്ടാകും. ശമ്പളം അലവൻസ് ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിക്കുന്നത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഏകാംഗ കമ്മീഷനായി മന്ത്രിസഭാ യോഗം നിയോഗിച്ചു കഴിഞ്ഞു. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ശമ്പളത്തിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. നിലവിൽ മന്ത്രിമാർക്ക് 97,429 രൂപയും എം എൽ എമാർക്ക് 70,000 രൂപയുമാണ് ലഭിക്കുന്നത്. ടി എ ഡി എ അടക്കമാണ് ഈ തുക ലഭിക്കുന്നത്. 2018ലാണ് മന്ത്രിമാർക്കും എം എൽ എമാർക്കും കേരളത്തിൽ ശമ്പള വർധന നടപ്പാക്കിയത്. 2018ൽ ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് മന്ത്രിമാരുടെ ശമ്പളം 55,012 രൂപയിൽ നിന്ന് 97,429 രൂപയായും എം എൽ എമാരുടെ ശമ്പളം 39,500 രൂപയിൽ നിന്ന് 70,000 രൂപയാക്കിയും ഉയർത്തിയത്. അന്ന് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി നൽകിയ ശുപാർശ അനുസരിച്ച് മന്ത്രിമാരുടെ ശമ്പളം 1.43 ലക്ഷം ആകാം എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ മന്ത്രിസഭാ യോഗം അത് 90,000 രൂപയിൽ നിജപ്പെടുത്തുകയായിരുന്നു. അതേസമയം മന്ത്രിമാർക്ക് ആനുകൂല്യങ്ങളെല്ലാം ചേർത്താണ് 97,429 രൂപ ലഭിക്കുന്നത്. യാത്രയ്ക്ക് കിലോമീറ്ററിന് നിശ്ചിത തുക ബാറ്റയായി നൽകുന്നത് ഉൾപ്പെടെ ഇതിൽ വരും. ഇപ്പോഴത്തെ ഡീസൽ വിലയും മറ്റ് ചിലവുകളും നോക്കിയാൽ ഈ തുക ഒന്നുമാകില്ലെന്നാണ് മന്ത്രിമാരുടെ വാദം. പ്രതിമാസ അലവൻസായി 2,000 രൂപയും ഡി എ 38,429 രൂപയും മന്ത്രിമാർക്ക് ലഭിക്കുന്നുണ്ട്. മണ്ഡലം അലവൻസ് 40,000 രൂപ, തലസ്ഥാനത്ത് ചേർന്നുള്ള 8 കിലോമീറ്റർ പരിധിയിലും ഇന്ധനത്തിനായി 17,000 രൂപ, 1 കിലോമീറ്റർ റോഡ് യാത്രയ്ക്ക് 15 രൂപ, കേരളത്തിനകത്ത് താമസിക്കുന്നതിനായി 1 ദിവസം 1,000 രൂപ, ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയ്ക്കായി 1 കിലോമീറ്ററിന് 1 രൂപ എന്നിവയും കൂടെ ലഭിക്കുന്ന അലവൻസുകളിൽ ഉൾപ്പെടും. സംസ്ഥാനത്തിന് പുറത്ത് യാത്രാ ബാറ്റയായി 1 ദിവസം 1,500 രൂപയും തിരിച്ച് ലഭിക്കുന്ന ചികിത്സാ ചെലവും മന്ത്രിമാർക്കുണ്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തും വിമാനയാത്ര സൗജന്യമാണ്. ഔദ്യോഗിക വസതി, ടെലിഫോൺ എന്നിവയും മന്ത്രിമാർക്ക് ലഭിക്കും. മാത്രമല്ല പേഴ്സണൽ സ്റ്റാഫിൽ 30 പേരെ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അതേസമയം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇനിയും ഒരു ശമ്പള വർധന നടപ്പാക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് സൂചനകൾ. എന്നാൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമായിരിക്കില്ല പ്രതിഷേധങ്ങളുമായി രംഗത്തുണ്ടാകുക. അത് സാധാരണക്കാരായ പൊതുജനങ്ങൾ എന്ന വ്യത്യാസം മാത്രം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.